ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പൊറോട്ടയാണ്. പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന, ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ, അതേ ടേസ്റ്റിൽ നമുക്കിന്നൊരു പൊറോട്ട ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനുള്ള കാരണം, എന്നോട് പല ആൾക്കാരും ചോദിച്ച്, ഈ റെസിപ്പി ചോദിച്ച്, നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അതേപോലെ ക്ലിയർ ആവുന്നില്ല, എന്തുകൊണ്ടാണ് അത് ക്ലിയർ ആവാത്തത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ സാധാരണ ഹോട്ടലുകളിൽ ചേർക്കാറുള്ളത്, അതൊക്കെ എന്നോട് ചോദിച്ചു. അതിനുള്ളൊരു മറുപടി, അതായത് ഒരു ക്ലാസ് രീതിയിൽ നമുക്ക് എങ്ങനെ പൊറോട്ട ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരും കുറച്ചറിയുന്നവരാണെങ്കിലും കൂടുതൽ അറിയുന്നവർ ഇതിൽ എന്തെല്ലാം ചെയ്യണം, ഇതിൻ്റെ അവസാനം വരെ ടിപ്സ്, നമ്മളിത് അടിച്ചെടുക്കുന്ന രീതി അടക്കം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഓക്കെ, നേരെ കിച്ചണിലോട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലിപ്പോൾ മൈദ അടിയാൻ, 1 കിലോ മൈദയാണ് കേട്ടോ, 1 കിലോ മൈദയാണ്. അത് ഫുള്ളായിട്ടുണ്ടെന്നില്ല, നമ്മളൊരു ഒരു ചെറിയൊരു പോർഷൻ അതിൽ മാറ്റി വെക്കുന്നുണ്ട്. അത്രയും ഭാഗം, വളരെ കുറച്ച് മതി. ഇത് നമുക്ക് വേറൊരു ആവശ്യമുണ്ട്, അത് ഞാൻ പഴയ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ചെറിയൊരു കുഴി, ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കും. ഇനി അതിലോട്ടൊരു മുട്ട ഒഴിക്കുന്നുണ്ട്, അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, 1/4 ടീസ്പൂൺ സോഡ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ആ ഒരു ഭാഗത്തേക്ക് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഈ ഒരു മിക്സർ ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലെ ഉപ്പും ആ വെള്ളം എല്ലാം പാടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് കണ്ടത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരു മിക്സാക്കി വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാനൊരു 10 മിനിറ്റ് സമയം ഇങ്ങനെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം തന്നെ നമ്മളാവുമ്പോൾ ഒന്ന് വല്ലാണ്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വരും ചെയ്യും. നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യണമെന്ന് മാത്രം, അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, വളരെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കൊടുക്കുന്ന മാതിരി അല്ല കേട്ടോ, കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്തെ ഇത് ഉണങ്ങിപ്പോ. കുറച്ച് വെള്ളം കൂടുതലാക്കിയിട്ട് വേണം, കണ്ടോ, ഈ ഒരു ലെവലില് വേണം. ഇത് കണ്ടോ, കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ, കണ്ടോ, ഒട്ടിപ്പിടിക്കുന്ന ആ രീതിയിൽ വേണം. എന്നാൽ വല്ലാണ്ട് ഒട്ടും ചെയ്യരുത് കണ്ടോ. ഈ രീതിയാണ് ഇത് കുഴച്ചെടുക്കാനുള്ള രീതി. അപ്പോൾ ഇനി ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയായി, പൊടി ഒന്ന് വിതറി കൊടുത്താൽ മതി. മൈദപ്പൊടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടിയിൽ നിന്ന് കുറച്ച് പൊടി വിതറി കൊടുത്താൽ പിന്നെ ഒട്ടുന്ന പ്രശ്നം ഉണ്ടാവില്ല. കണ്ടോ, നമ്മൾ 2 മിനിറ്റ് കുഴച്ചപ്പോൾ തന്നെ വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട്. ഇത് എന്താ, ഇത് ഉണങ്ങിപ്പോവാതിരിക്കാൻ, വെള്ളം വറ്റാണ്ടിരിക്കാനാണ് നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുന്നത്. എണ്ണ വരട്ടിയതിൻ്റെ ശേഷം നമുക്കൊരു 10 മിനിറ്റും കൂടി ഇതേമാതിരി ഒന്ന് റെസ്റ്റ് വെക്കാം. അതിനുശേഷം നമുക്ക് ബോൾ പിടിക്കാം. ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾ പിടിക്കാം. ബോൾ പിടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കാരണം മൈദ പൊറോട്ട എന്ന് പറഞ്ഞാൽ കുഴച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും കുഴയിലാണ് മൈ പൊറോട്ടയുടെ ടേസ്റ്റും എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിലെ എയറുകൾ ഉണ്ടാവും, എയറെല്ലാം പുറത്ത് കളയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി, നമ്മൾ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ആ എണ്ണയ്ക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ. അയ്യോ, ഉഷാറായിട്ട് വന്നു. ഇനി നമുക്കതൊരു ബോൾ പിടിക്കാം. അതിന് വേണ്ടിയിട്ട്
knife or the knife in the ash in the la, madam, a canicum under the mouth. The word piece at the Idinamala china Idida ear undung and a coatip diga ear under Verlund Ullo to Thaluda. Up a bag and a back bang and a pondure. And Idida y kairing and a urukair coatipuce. Ingan a rata putipucha. Proceed on the bar. Away in and cut tight to it. If the number of the very bowl light, the water cut. In the number of the third, the number of the moving on a chair. The world number of the put it. We will practice the same thing. Never a ticketer, no more bath to crack. No, if I lie and like a tadavi and la portuation day, any other pathology, if they were the econ. Porotta waiting on top, Patton and Porotta were in the Yavilla. Number taste total of Porotta and Dagangi, number Same and Pudicana Chidatane, Porotta and Night to Verulu. We will rust. We have a board. ഇനി അതിന്റെ മോളിലോട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്ത ചൂടൊന്നും വേണമെന്നില്ല രണ്ടും പാടെ മിക്സ് ആവാൻ വേണ്ടിട്ട് ഞാൻ ചൂടാക്കി എടുത്ത എണ്ണ നന്നായിട്ട് പരറ്റി കൊടുക്ക ഇനി വേണ്ടത് നമ്മൾ ഈ ഒരു കൈ മുകൾ ഭാഗത്തും ഒരു കൈ അടിയിലും എന്നിട്ട് അടിക്കുക ഒരു കൈ മോളിലും ഒരു കൈ അടിയിലും ഇപ്പോ കണ്ടത് പൊട്ടിട്ടൊന്നുമില്ല പൊട്ടാതെ തന്നെ നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദയെന്ന് കുറച്ചൊന്ന് തൂളി ഇതാണ് ഇതിന്റെ സീക്രട്ട് സീക്രട്ട് മൈദ എന്ന് പറഞ്ഞ മൈദ തൂളി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അതായത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇടള ഇടളുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഇതിനെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്ത് അതുപോലെ ഈ ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കുക നടുത്തെ വരല് നമ്മൾ എടുക്കാൻ പാടില്ല ഇതാണ്ട എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗം അടിയിലോട്ട് തിരി കൊടുക്കുക നമ്മൾ രണ്ട് ബോളും ചെയ്തെടുത്തു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം നമ്മളിത് പ്രാക്ടീസാണ് നമ്മൾ ഒരുപാട് തവണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ആയിട്ട് വരും നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് എണ്ണ പരട്ടി കൊടുക്കുക ഈ ഒരു കൈ മുകളിലൊരു കൈ അടിയിലും അടിക്കാം അതേമാതിരി കൈ ഈ സൈഡിൽ നിന്ന് ഈ കൈ ഈ സൈഡിലോട്ട് മാറ്റും ഒരടി കഴിഞ്ഞാൽ ഈ കൈ ഇവിടുന്ന് എടുക്കുക പുറത്തോട്ട് പിടിക്കുക ഇത് ഇങ്ങോട്ട് പിടിക്കുക ഇനി നമുക്ക് കുറച്ച് എണ്ണ പരട്ടി സ്പ്രെഡ് ചെയ്യുക അതുപോലെ മൈദ ഒന്ന് പരട്ടി കൊടുക്കുക സെൻറ്റർ കട്ട് ചെയ്യുക
അങ്ങനെ നമ്മൾ ഈ വിരല് ഇവിടെ പിടിക്കുക, ഇതിങ്ങനെ റൗണ്ടാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കാം. എണ്ണയിലൊരു പിശുക്കും കാണിക്കരുത് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ, എല്ലാത്തിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കാം. കാരണം ഇത് ഉണങ്ങാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. കൂടുതൽ നമ്മൾ കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ഒരു തലക്കുന്ന് ഉണ്ടാക്കി വരുമ്പോൾ ഇതിന് ഒരു സൈഡ് ഉണങ്ങി വരും. അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ പൊറോട്ട പറത്തിയെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത ഇത് ആദ്യമായിട്ട് എടുക്കാം. ഇതുവരെ ഇത് വേണമെന്നില്ല കേട്ടോ. ഈ സാധനം ഇല്ലെങ്കിൽ ഇത് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുത്താലും മതി. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം ഒരു സൈഡ്, കൂടുതൽ കനമൊന്നും കുറക്കണ്ട, അത്യാവശ്യം കനം ഉണ്ടായിക്കോട്ടെ, ഇത്രയും മതി. ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഇടാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിന് മുകളിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒന്ന് പരട്ടി കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ. പൊറോട്ട കൊടുങ്ങിടാം. പൊറോട്ട ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടി നമ്മൾ തെളിച്ചു. അത് അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ വേവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇത് മറിച്ചിടാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മറിച്ചിടാം. ഞാൻ ചട്ടിയുടെ വലുപ്പം കുറവാണ്, അതാ രണ്ട് സൈസായത് പൊറോട്ട കേട്ടോ. വലുപ്പം കൂടുതലില്ല ചട്ടി. പിന്നെ അതേപോലെ നമ്മൾ ഒന്ന് തിരിച്ചിങ്ങനെ കൊണ്ടിട്ട് ഈ പൊറോട്ട ഒന്നിങ്ങനെ വെറുതെ അങ്ങനെ ഒന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് സെൻറ്ററിലാവുമല്ലോ ഗ്യാസിനൊക്കെ തീ, അതിന് വേണ്ടിയിട്ട് എല്ലാ സൈഡിലോട്ടും ഒരേമാതിരി ആവാൻ വേണ്ടിയിട്ടാണ്. വേണ്ടോ, ഈ സൈഡ് പൊറോട്ട ആയിട്ടുണ്ട്. വളരെ നൈസ് പൊറോട്ട, നല്ല സ്മെല്ലും വരുന്നുണ്ട്. നമ്മളാ ഡാൾഡ ഒഴിച്ചതിൻ്റെ സ്മെല്ല് ആണ് പൊറോട്ടയുടെ ഒരു പ്രത്യേകത. അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴാണ് ഈ പൊറോട്ട നമുക്ക് കൊതി വരിക. ഇത് നമുക്ക് മറിച്ചിടാം. രണ്ട് സൈഡും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഒന്നിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അടിക്കണം. അടിച്ചത് നന്നായിട്ട് ഈ ചൂടോട് കൂടി തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി അങ്ങനെ പൊറോട്ട അടിക്കാന്ന് കൂടി കാണിച്ചുതരാം. നമ്മൾ ഈ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പരട്ടുക. നമ്മൾ ചുട്ട ഉടനെ അടിച്ചെടുക്കണം കേട്ടോ. അതേമാതിരി ഇതേമാതിരി അടിച്ചെടുക്കാം. നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് പൊറോട്ട ഇങ്ങനെ കറങ്ങി വരും. ഇനിയിപ്പോൾ കറങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ എടുത്തിട്ട് ഇന്നൊന്നും ഇങ്ങനെ അടിച്ചെടുത്താലും മതി. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കറക്കാനും നോക്കണ്ട. ഇപ്പോൾ കണ്ടോ, വളരെ സിമ്പിൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൊറോട്ട പൊട്ട റെഡി ആയിട്ടുണ്ട്. കുറച്ച് റിസ്ക് ആണെങ്കിലും വളരെ ടേസ്റ്റി ആയി പൊറോട്ട ഉണ്ടാക്കാൻ ഇപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് ശേഷം ഒരു ബെൽ ബട്ടൺ കൂടി ഇടും, അതും കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഇതുപോലത്തെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളെ എല്ലാവരും മാക്സിമം ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും. Goodbye.